നമസ്കാരം. ഏത് കാര്യവും സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിക്കുന്ന ശ്രീ രാജസേനൻ, മുഖമടച്ചുള്ള മറുപടിയും കുറുക്കിക്കൊള്ളുന്ന വർത്തമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. മലയാളി വാർത്താ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമ അകപ്പെട്ടിരിക്കുന്ന ഒരു വിവാദ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഈ കള്ളക്കടത്തിലൂടെ ഇവിടെ വന്ന സ്വർണത്തിൻ്റെ ഒരു വിഹിതം മലയാള സിനിമാ മേഖലയിലേക്ക് പോയി. ഈ സിനിമയിലെ മാഫിയ ഒരു പരിധിവരെ സിനിമാ മേഖല കൈയടക്കി വച്ചിരിക്കുന്നു. പക്ഷേ കേരളത്തിന് അമ്പരപ്പുണ്ടാക്കുന്നത് ചില സംവിധായകരുടെ പേര് പുറത്തേക്ക് വന്നതാണ്. ആ സംവിധായകർ എന്ന് പറയുന്നത് വളരെയേറെ സിനിമകളെടുത്ത് കേരളത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ചില സംവിധായകർ. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അങ്ങയുടെ? എന്നോടൊരു നിർമ്മാതാവ് സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, താങ്കൾക്ക് എന്താണ് ബിസിനസ്? ആദ്യം എന്താണ് താങ്കളുടെ ബിസിനസ്? അതെനിക്കറിയണം, കാരണം ഫണ്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ള അറിയണം. പിന്നെ താങ്കൾ ഈ പറയുന്ന എമൗണ്ട് അക്കൗണ്ടിലുണ്ടോ എന്നും ചോദിക്കും. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിലവിലുള്ളൊരു നിർമ്മാതാവാണെങ്കിൽ ഇതൊന്നും ചോദിക്കത്തില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ നിലവിലുള്ള അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരു നിർമ്മാതാവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും, ഫണ്ട് എങ്ങനെയാണ്, എന്താണ് ബിസിനസ്? അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏത് സംവിധായകനും ഉണ്ട്. അത് ചോദിക്കാത്തതാണോ ഈ പറയുന്ന സംവിധായകരുടെ കുറ്റം, അല്ലെങ്കിൽ ഇല്ലീഗൽ ഫണ്ടാണെന്ന് അറിഞ്ഞിട്ടാണോ ആ സംവിധായകൻ ആ സിനിമ ചെയ്തത് എന്നാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിലേതാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. ഒന്നുകിൽ ഇല്ലീഗൽ ഫണ്ടാണെന്ന് അറിഞ്ഞിട്ടും ചെയ്തു, അല്ലെങ്കിൽ ഇല്ലീഗൽ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രമേയം എടുത്ത് ചെയ്തു, അങ്ങനെയും കൂടെ ഉണ്ട്. എന്തിന് ഇല്ലീഗൽ ഫണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തെ കരുതേച്ച് കാണിക്കുന്ന പോലത്തെ ഒരു പ്രമേയം സിനിമയാക്കാൻ വേണ്ടി ആ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ ആ സംവിധായകൻ ആരാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല, ആ സംവിധായകൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാവാനാണ് സാധ്യത. അല്ലാതെ പെട്ടുപോയി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില വിദേശ വ്യവസായികളുടെ പേരിൽ ഫൈസൽ ഫരീദ് ഇവിടെ പണം മുടക്കുന്നു ബിനാമി ഇടപാടുകളിൽ. ചില അറിയപ്പെടുന്ന സംവിധായകർ ഈ ബിനാമികളുടെ പണം ഉപയോഗിച്ച് സിനിമയെടുക്കുന്നു. അവിടെയൊക്കെയാണ് ഇവിടെ അപകടം പതിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രശസ്തനായ ഉണ്ണികൃഷ്ണനെ പോലൊരു സംവിധായകൻ പറഞ്ഞു, ഈ ദുബായിൽ നിന്ന് വരുന്ന ഒരു വ്യവസായി അദ്ദേഹം എവിടെ നിന്നാണ് പണം കൊണ്ടുവരുന്നതെന്ന് ഞങ്ങളെങ്ങനെ മനസ്സിലാക്കും, അതൊരു സംവിധായകൻ്റെ ഉത്തരവാദിത്വമല്ല എന്നൊക്കെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അതെ, അത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനകത്താണ് ഒരു അപാകത കിടക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ അത് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഉള്ളിൽ അതിനോടൊരു താല്പര്യമാണ് കിടക്കുന്നത്, മനസ്സിലായില്ലേ? അങ്ങനൊരു വാക്ക് വാസ്തവത്തിൽ ഉണ്ണികൃഷ്ണൻ പറയാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫണ്ട് അറിഞ്ഞു തന്നെ, ഫണ്ട് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞു തന്നെ സംവിധായകൻ സിനിമ എടുക്കണം എന്നാണ് ഉണ്ണികൃഷ്ണനെ പോലെ എഴുത്തുകാരനായ ഒരു സംവിധായകൻ പറയേണ്ടത്. ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ പറയും. ഞാനും ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയ ആളാണ്, മലയാളത്തിൽ 37 സിനിമ ചെയ്ത ആളാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു നിർമ്മാതാവ് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും, ഈ ഫണ്ട് എങ്ങനെയാണെന്ന് ചോദിക്കും, ഈ ഫണ്ടിൻ്റെ സോഴ്സ്. കാരണം എനിക്കറിയണം അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണെന്ന്, എനിക്കറിയാം, അത്രേ ഉള്ളൂ. എനിക്ക് വേറൊന്നും അറിയണ്ട, അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്താണ്, അദ്ദേഹം ഫണ്ട് കൊണ്ടുവരുന്നത് ഏത് സോഴ്സിൽ നിന്നാണെന്ന് മാത്രം എനിക്കറിയണം, അതറിഞ്ഞേ പറ്റത്തുള്ളൂ. അത് ഏത് സംവിധായകനും ആ ചുമതല ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കമലിൻ്റെ പേരിൽ പോലും ഇപ്പം വിവാദങ്ങൾ പുകയുന്നു, ആമി എന്ന് പറഞ്ഞ സിനിമയുടെ പേരിലൊക്കെ. തീർച്ചയായിട്ടും ആമിയുടെ പിന്നിലുമൊക്കെ ഇത്തരം ഒരു ഇല്ലീഗൽ ഫണ്ടിങ് ഉണ്ടാവാം. കാരണം വിദ്യാബാലൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്. അതെ 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 ആ വിദ്യാബാലൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ നിന്ന് മാറിയെന്നുള്ളത് കാലം തെളിയിക്കും. അന്നവർ പറഞ്ഞതാണ്, ഞാൻ ഈ സിനിമയിൽ നിന്ന് മാധവിക്കുട്ടിയായിട്ട് അഭിനയിക്കാതെ മാറിയത് എന്തുകൊണ്ടാണെന്ന് കാലം തെളിയിക്കും. ഇപ്പോൾ തെളിയിച്ചത്, അല്ലെങ്കിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വാർത്തകൾ പലതും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പം ആമി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഇത്തരം ഫണ്ടിങ് ഉണ്ടായിരുന്നു ഇല്ലെന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കണ്ടുപിടിച്ചാൽ അവിടെ മുതൽ ഇങ്ങോട്ട് പ്രശ്നങ്ങൾ. കമലിനൊരു പൊയ്മുഖമുണ്ട് എന്ന് കേരളത്തിൽ പരക്കെ പറയപ്പെടുന്നുണ്ട്. അതൊരു ചെറിയ സംസാരമല്ല. ഞാനും കമലും വളരെ വർഷം ഒരുമിച്ച് സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരേ സിനിമയിൽ രണ്ട് സഹസംവിധായകരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിൽക്കാലത്ത് ഞങ്ങൾ ഒരുപാട് സിനിമാ സെറ്റുകളിൽ കാണാറുണ്ടായിരുന്നു, അന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു 5-6 വർഷത്തെ ഈ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ, പ്രത്യേകിച്ചും കൂട്ടുകെട്ടായിരിക്കും കമലിന് കിട്ടിയ ഒരു കസേര,
മാന്യമായ കസേര, സ്ഥാനം, ശമ്പളം ഒക്കെ കിട്ടി. അല്ല, കസേരയുടെ വില മുഴുവൻ പോവുകയല്ലേ ഇപ്പോൾ വരുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ? ആ, അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിച്ചാൽ അത് ആ കസേരയുടെ വില പോകുന്ന കാര്യങ്ങൾ തന്നെ. മലയാള സിനിമ ഇപ്പോൾ ഒരു പ്രത്യേക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, മലയാള സിനിമയിൽ ഹവാല പണമിടപാടും ഈ ഇപ്പോൾ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഒരു വിഹിതവുമൊക്കെ മലയാള സിനിമയിൽ എത്തിയെന്നാണ്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഫണ്ടിങ് സിനിമയിലുള്ളതായിട്ട് സംശയം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാനത് ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു സംശയം തോന്നിത്തുടങ്ങിയത് ചില സിനിമയുടെ പ്രമേയങ്ങൾ കണ്ടപ്പോഴാണ്. ചില സിനിമയിലെ കഥാപാത്രങ്ങൾ, കഥയുടെ കണ്ടൻറ്റുകൾ, പാട്ടുകൾ, ഇങ്ങനെ ഒരു വലിയ സംസ്കാരത്തെ കരുതേച്ച് കാണിക്കുന്നത് പോലെയുള്ള സിനിമകൾ എറണാകുളത്ത് നിന്നും പടച്ച് വിട്ടു തുടങ്ങിയ ഒരു സമയത്ത് ഞാനിത് സൂചിപ്പിച്ചായിരുന്നു പല സുഹൃത്തുക്കളോടും. ഞാൻ ഉപയോഗിച്ച വാക്കിന് സിനിമയിലൊരു ജിഹാദ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. ലവ് ജിഹാദ് പോലെ. അതുപോലെ അപ്പോൾ അന്ന് ചിലർ സമ്മതിച്ചില്ല, എന്നാൽ ചിലർക്കൊക്കെ അതിനകത്ത് സംശയം ഉണ്ടായിരുന്നു. ഉയർന്നു കേൾക്കുന്ന സിനിമയിൽ നിന്നുള്ളൊരു പേര് ആഷി കപൂർ, റിമാ കല്ലിങ്ങൽ തുടങ്ങിയ ചില പേരുകളാണ്. അവരെടുത്ത മായാനദി, വൈറസ്, ഈ സിനിമയുടെ ഒക്കെ ഫണ്ടിങ് അത്ര ശരിയല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ വാര്യം കുന്നനെ പോലെയുള്ള ഒരു സിനിമ വളച്ചൊടിക്കുന്നു. എന്താണ് ഇത്ര വിവാദങ്ങളിൽ ഈ ആഷി കപൂറിനുള്ള താല്പര്യം? അത് കമ്മ്യൂണിസ്റ്റ് താല്പര്യമാണോ അതോ ഇനി മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ? അല്ല, കമ്മ്യൂണിസ്റ്റ് താല്പര്യം തന്നെയാണ്. കാരണം അവരെല്ലാം വലിയ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിലെ നായകനായിട്ട് വരാൻ പോകുന്ന പൃഥ്വിരാജും വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം രാജ്യത്ത് ഏറ്റവും നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ മുഴുവൻ എതിർത്തവരാണ് ഇവരെല്ലാം. കഴിഞ്ഞ 4-5 വർഷത്തെ ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലായി ഇവർ രണ്ടുപേരും മത്സരിച്ച് എതിർത്തിട്ടുള്ളവരാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവരെന്തിനാണ് വാര്യം കുന്നൻ സിനിമ എടുക്കാൻ. മലയാളത്തിൽ എത്രയോ ഡയറക്ടേഴ്സുണ്ട്, ആഷി കപൂറിനേക്കാളും ഒക്കെ നല്ല ഡയറക്ടേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്. അവരാരും വാര്യം കുന്നൻ എടുക്കാൻ തയ്യാറായില്ല. വേറെ ഹീറോസ് ആരും അതിൽ അഭിനയിക്കാൻ പോകാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് ആഷി കപൂറും പൃഥ്വിരാജും ചേർന്ന് തന്നെ അത് എടുക്കാൻ തീരുമാനിച്ചത്? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിന് ഫണ്ട് ചെയ്യാൻ ആരോ ഉണ്ട്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഇല്ലീഗൽ ഫണ്ടിങ് ഉണ്ട്, ഒന്ന്, പ്രധാനമായിട്ട് അതാണ്. രണ്ട്, ആശയപരമായിട്ട് ആ ലഹള, 1921 നടന്ന ലഹള എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ട് വളച്ചൊടിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്ന ആ വക്രബുദ്ധി, ഇതെന്തിനാണ് വാസ്തവത്തിൽ ഒരു മതേതര രാജ്യത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അന്തസ്സായിട്ട് ജീവിച്ചു പോകുന്ന 3 മതക്കാരാണ് രാജ്യത്തുള്ളത്? ഹിന്ദുവും ഇസ്ലാമും ക്രിസ്ത്യാനിയും. അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാലും അതിനകത്തൊരു മര്യാദ എന്നൊരു സംഭവമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്നതായിരിക്കരുത് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു രാജ്യത്ത് സമാധാനം സൃഷ്ടിക്കുന്നതായിരിക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യം. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഈ ജാതിയും മതവും തന്നെ എടുത്ത് കളിക്കണമെന്നുണ്ടോ? വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടി പറഞ്ഞ് ജനങ്ങളെ അത്ഭുതപ്പെടുത്താവുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ട്? അതൊക്കെ വിട്ടിട്ട് ഈ ജാതി തന്നെ എടുക്കണം, അതും ഇസ്ലാമിനെ തന്നെ എടുക്കണോ? ക്രിസ്ത്യാനി ഉണ്ടല്ലോ. അപ്പോൾ ക്രിസ്ത്യാനിയെ തൊട്ടാൽ ഇത്രയും, അതായത് പ്രക്ഷുബ്ധമാകത്തില്ല എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിനെ തൊട്ടാൽ ഇസ്ലാമിനെ ഇളക്കി വിടാൻ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാമിനെ ഇളക്കി വിടാൻ ഇവിടുത്തെ പുരോഗമന ചിന്താഗതിക്കാർക്കും ഇവിടുത്തെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും എളുപ്പമാണ്. മനസ്സിലായില്ലേ? അവരിലെ ആ സ്നേഹത്തെയാണ് അവർ ആദ്യം പിടിച്ചു പറ്റുന്നത്. ഇസ്ലാം നന്നായി മനുഷ്യനെ സ്നേഹിക്കുന്നവരാണ്. ആദ്യം അവരുടെ സ്നേഹത്തെ പിടിച്ചു പറ്റും, രണ്ടാമത് അവരുടെ വിശ്വാസത്തെ പിടിച്ചു പറ്റും, എന്നിട്ട് അവരിലേക്ക് ഈ വിഷം ഇഞ്ചക്റ്റ് ചെയ്യും. ഹിന്ദു എന്ന് പറയുന്നത് ഒരു അപകടകാരിയാണ്, ആണ് അവൻ മതതീവ്രവാദിയാണ്, RSS-കാരൻ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്നവനാണ്, RSS-കാർ ഇവിടുത്തെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊക്കെ അടിച്ചോടിക്കും എന്നൊക്കെ പറഞ്ഞ് വിഷം ഇഞ്ചക്റ്റ് ചെയ്ത് ഒരു വളരെ ഫ്യൂ ആൾക്കാരെ എടുത്ത് സ്വന്തമായിട്ട് വച്ചിട്ടുണ്ട്.
പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അവരെ വച്ചാണ് ഈ കളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ കള്ളക്കടത്ത് പിടിക്കപ്പെട്ടപ്പോൾ അതുപോലെ വന്ന പണം മുഴുവൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു നല്ല പങ്കും വലിയ പങ്കും സിനിമയിലേക്ക് ഒഴുകി എത്തിയതായിട്ടും ചില പ്രത്യേക സിനിമകളിൽ ആ ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെ വരുമ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം ഇതാരെ തോൽപ്പിക്കാനാണ്, ആരെ ജയിപ്പിക്കാനാണ് എന്നുള്ളതാണ്. അതിൽ പറഞ്ഞു കേൾക്കുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഒരു തരത്തിൽ ഹവാല ഇടപാടിലൂടെ പണം ദുബായിലേക്ക് എത്തിക്കണം, തിരിച്ച് സ്വർണമായിട്ട് മെറ്റൽ ക്യാഷായിട്ട് ഇവിടെ എത്തുന്നു, വീണ്ടും ഈ പണം ദുബായ് മാർക്കറ്റിലേക്ക് തിരികെ എത്താൻ ഒരു 5-6 മാസം കാലയളവുണ്ടാവും. ഈ കാലയളവ് ഇതിൽ നിന്ന് മറ്റൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം ചില ഇടപാടുകൾ നടത്തുന്നതെന്ന് പറയുന്നു, തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ 5-6 മാസം കൊണ്ടൊരു സിനിമ എടുക്കാനും, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു പ്രശ്നത്തിൽ കൂടി വരുന്നൊരു സിനിമയാണെങ്കിൽ അത് സാമ്പത്തികമായിട്ട് വിജയിപ്പിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ ചില സിനിമകൾ വിജയിപ്പിച്ചിട്ടുമുണ്ട്. ഈ അൾട്ടിമേറ്റായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗൂഢസംഘം കള്ളക്കടത്തിൻ്റെ പിന്നിലും ഇത്തരം സിനിമകളുടെ പിന്നിലും ഉണ്ട് എന്നാണ് സംശയിക്കേണ്ടത്. വാസ്തവത്തിൽ സിനിമ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ആണ് ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും സിനിമയിലുള്ള ആൾ തന്നെയാണ്, സിനിമ ചെയ്യാൻ പോകുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യം സിനിമയിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എൻ്റെ കയ്യിൽ കുറേ കള്ളപ്പണമുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്വർണം അടിച്ച് മാറ്റി കൊണ്ടുവരികയാണ്, ഇതൊന്ന് വെളുപ്പിച്ച് സിനിമയാക്കി തരണമെന്ന് പറഞ്ഞ് വന്ന ഒരു പ്രൊഡ്യൂസറെ എനിക്കറിയില്ല. എനിക്കറിയാമെന്നുള്ള സംവിധായകരാരും അത്തരം ഫണ്ട് വെച്ച് സിനിമ എടുത്തായിട്ടും എനിക്കറിയില്ല. ഇതൊരു 5-6 വർഷത്തെ ചില മാറ്റങ്ങളാണ്. ന്യൂജൻ വ്യത്യാസം എന്ന് തന്നെ പറയാം അതിനെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങൾ സിനിമയിലും വന്നു എന്നുള്ളതാണ്. നേരത്തെ അങ്ങനെയല്ല, സിനിമയിൽ അത്തരം മാറ്റങ്ങൾ വരാറില്ല. സിനിമ വളരെ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ച ഒരു മേഖലയാണ്. സിനിമയിൽ ഒരു രാഷ്ട്രീയക്കാരനും ഒരു ജാതിമതത്തിൻ്റെ പേരിലുള്ള ഒരാളും സിനിമയെ നിയന്ത്രിച്ച ചരിത്രം നേരത്തെ ഇല്ല. കാരണം സിനിമയിൽ എല്ലാ സമുദായക്കാരും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു മേഖലയാണ്. ഞാനൊക്കെ എൻ്റെ സിനിമകളിലെല്ലാം എല്ലാ സമുദായക്കാരും ഞങ്ങൾ അനിയനും ചേട്ടനും പോലെ ഒന്നിച്ച് തോളിക്കൈയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് മാസങ്ങൾ ചിലവഴിച്ച് നടന്ന ഒരു ഓർമ്മയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ചില സിനിമകളുടെ പോസ്റ്റർ കണ്ടാൽ തന്നെ നമ്മൾ അതിശയിച്ചു പോകും. ആ പോസ്റ്ററിൽ വരുന്ന പേരുകളെല്ലാം പ്രത്യേകിച്ചൊരു സമുദായത്തിൻ്റെ പേരുകൾ മാത്രം അച്ചടിച്ച് വരുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം പങ്കെടുക്കുന്ന സിനിമകൾ. അങ്ങനെ സിനിമയിൽ പോലും രാഷ്ട്രീയക്കാർ വേർതിരിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ട് ജാതിയെ വേർതിരിച്ച് കാണുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മുമ്പ് ജാതി അറിയാതിരിക്കാൻ പേര് പോലും മാറ്റുന്നൊരു ശീലം ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ. എൻ്റെ പേരിൽ ഒരു വാലും ഇല്ല. എനിക്കങ്ങനെ വാല് വയ്ക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മാത്രമുണ്ട് ഇപ്പോൾ ആ വാല്. ഞാൻ ഒരു സ്ഥലത്തും ആ വാല് ഉപയോഗിച്ച് ശീലം. കാരണം എന്നെ ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രവാസികളെ നാണം കെടുത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് UAE-യിൽ പോയി താമസിക്കുന്ന, അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ അവിടെ നിന്ന് കൊള്ളയടിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നവരാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ വളരെ ഫ്യൂ ആയിട്ടുള്ള ആൾക്കാർ ചെയ്ത ആ കുറ്റത്തിന് ലക്ഷക്കണക്കിന് പ്രവാസികളെ മാനം കെടുത്തിയിരിക്കുകയാണ്, നാണം കെടുത്തിയിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട, ശ്രദ്ധിക്കേണ്ട വിലപ്പെട്ട വാക്കുകളാണിത്. മലയാള സിനിമയിലെ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്നു സാരം. ഇത്തരം ചില ശക്തമായ നിരീക്ഷണങ്ങളാണ് ശ്രീ രാജസേനെ എന്നും വ്യത്യസ്തനാക്കുന്നത്. നന്ദി മലയാളി വാർത്ത പ്രേക്ഷകരുടെയും മലയാളി വാർത്തയുടെയും. നമസ്കാരം. നമസ്കാരം.